നമസ്കാരം ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വസ്വാഗതം. നമ്മുടെ എല്ലാവരും ചോദിക്കുന്നത് അല്ലേ, കൈ ചേഞ്ച കളക്ഷൻസ് കാണിക്കുക. നമ്മൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് കളക്ഷൻസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നെന്തായാലും വന്ന കളക്ഷൻസിന്റെ ഡിസൈൻസ് കൂടെ ഒന്ന് നോക്കാം. പുതുപുത്തൻ ബ്രേസ്ലെറ്റ് നമ്മുടെ സാധാരണ കണ്ടിട്ടുള്ള എക്സോട്ടിക് തന്നെയാണ് അതിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ എക്സോട്ടിക് എക്സോട്ടിക് എന്ന് കേട്ട് ബോറടി പേരാച്ചിട്ട് പേരൊന്നും മാറ്റി പറഞ്ഞാണ്. പക്ഷെ കളക്ഷൻ വെറൈറ്റി ആണ് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. എവിടെന്ന് വെച്ചാൽ കവരി ഇഷ്ടപ്പെട്ട പീസ് അപ്പോ ഇതിന്റെ ഒരു ഡിസൈൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് തന്നെ ബോൾസിൽ, അതായത് കട്ടിങ് ബോൾസിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു ലെയറും കൂടെ പോയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചുറ്റി 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 പോയിരിക്കുന്ന ഒരു ലെയറാണ്. അതെ, ആ പോയിരിക്കുന്ന ലെയറിനകത്ത് ഫുൾ യെല്ലോ ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാംഗിളാണ്, സ്റ്റിഫ് ആയിട്ട് ടൈപ്പാണ്, ഓപ്പൺ ചെയ്തിടുന്ന ടൈപ്പാണ്. ഇവിടെ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് ഓപ്പൺ ചെയ്തിടുന്ന ടൈപ്പാണ് ഇതിന്റെ പ്രത്യേകത. ബാംഗിൾ ആണെന്ന് ചോദിച്ചാൽ ബാംഗിൾ ആണ്, ചെയിൻ ആണെന്ന് ചോദിച്ചാൽ ചെയിനും ആണ്. അതെ, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അതെ, നല്ല ഉറപ്പുണ്ട്, അത്യാവശ്യം ഉറപ്പുണ്ട്. ഒരു ഏകദേശം ഒരു 1.5 grams വരുന്ന ഒരു എക്സോട്ടിക്കിന്റെ ബാംഗിൾ വിത്ത് ബ്രേസ്ലെറ്റ് മോഡലായിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ. അതല്ലോ അത്ര കഥ. ഇനി അടുത്ത് പറഞ്ഞോ. അടുത്തതാ ഇത് കണ്ട, ഒരു ഫ്ലവർ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ചെയിനാണ്. ഫ്ലവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫ്ലവറും വലിയൊരു ഫ്ലവറും ഒക്കെ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഷൈനിങ് വരാൻ വേണ്ടിയിട്ട് വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ അട്രാക്ഷൻ. ഫ്ലവർ ആയിട്ടുള്ള കട്ടിങ് ബോൾ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3.25 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള കമ്മല് നെക്ലസ് ഒക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്. നല്ല സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മള് കണ്ടോ, ഇടാൻ പറ്റും. അതായത് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ലോക്ക് ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് കൈ ഊരി പോകുന്ന പറഞ്ഞ പേടിക്കുകയും വേണ്ട. ഇത് ഉറപ്പായിട്ട് കയ്യിൽ ഇങ്ങനെ കിടന്നോളൂ അല്ലെ. എന്റെ കയ്യിലൊന്നും ആൾക്കാരുണ്ടാവും, സൂക്ഷിച്ചോളൂ. ആ ഊരി എടുക്കാൻ, അങ്ങനെ ഊരി എടുക്കാൻ സമയമില്ലാണ്ടോ. ഇതെങ്ങനെയാണ്, ഇതിപ്പോ എങ്ങനെ ഇട്ടിട്ട് ചിലപ്പോൾ ലൂസ് ആവുകയാണെങ്കിൽ ഇപ്പുറത്ത് കിട്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇടാൻ പറ്റൂ. അപ്പൊ ടൈറ്റ് കിടക്കും ചെയ്യും, സിമ്പിൾ ആയിട്ട്. അതെ, ഒരു പോനാണ് ഇതിന് വെയിറ്റ് വരുന്നത്. മെയിൻ ആ ഭാഗം മുഴുവൻ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗോൾഡ് കൊണ്ട് ചെയ്തിട്ട് മുൾ ഭാഗത്താണ് ഈ ഫ്ലവർ ചെയ്യണത്. മറ്റേ റോഡിയമാണ് കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ. കട്ടിങ് ബോൾസ് ഒക്കെ സൈഡിലുണ്ട്. ഇതങ്ങനെയാണ്. ഓക്കെ, ഒരു പവൻ ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചാംസ് ആണ്, ചാംസ്. നമ്മുടെ നാടൻ ഡിസൈൻ കാണുന്ന ചാംസ് ബ്രേസ്ലെറ്റിന്റെ തന്നെ എക്സോട്ടിക്കിൽ വരുന്ന ചാംസ് ബ്രേസ്ലെറ്റ് ആണത്. അടിയില് നക്ഷത്രം, അതെ, അങ്ങനത്തെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പാണത്. സ്റ്റാറും ഫ്ലവേഴ്സും ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ബാക്കിൽ നമ്മുടെ എസ് കൊളുത്ത് വെച്ചിട്ട് ഊരി ഇടാൻ പറ്റുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഏത് സൈസുള്ള ആൾക്കാർക്കും കയ്യിലിടാൻ പറ്റുന്ന ടൈപ്പാണിത്. ഫംഗ്ഷൻ വെയർ ആണ്, ഡെയിലി ഇട്ടിട്ട് പോകണ്ട. ചെയ്യൂല അങ്ങനെ, കാരണം ഇത്രയും നല്ല ഭംഗിയുള്ളൊന്നും പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി നമ്മൾ ചെയ്യുകയും ചെയ്യും, അമ്മമാരെ നമ്മളോട് ചെയ്യുകയും ചെയ്യും. അത് അനിവാര്യമാണ്. അപ്പോൾ നമുക്കിത് കയ്യിൽ ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോ ഇത് ഒരു പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടോ, ഒരു പവൻ. അടുത്തതെന്താ, കുറെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും റോസ് ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും ആണ് ഹാങ്ങിങ്സ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവറും പിന്നെ ഒരു കുഞ്ഞു മുട്ടയുടെ ഷേപ്പ്, കോഴിമുട്ട ഷേപ്പ്. പിന്നെ കുറച്ച് ബോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലെയറിൽ. കണ്ടാ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലൊരു കൊളുത്ത് തന്നെയാണ്. നമുക്ക് ഊരിടാം, ഏത് സൈസ്, ഏത് പ്രായക്കാർക്കും ഏത് അവസരത്തിലും ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഇപ്പൊ നമുക്ക് കൈക്ക് കുറച്ച് വണ്ണം വെച്ചു, പ്രശ്നമില്ല, ഊരിടാവുന്നതാണല്ലോ. വണ്ണം കുറഞ്ഞു, വണ്ണം കുറയും കൂടുകയും ചെയ്യാം. അതെ, അതെ, അതെ. അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ. ഇതും ഒരു പവൻ തന്നെയാണ് ഇതിന്റെ ഏകദേശം വെയിറ്റ് വരിക. ഈ പറഞ്ഞ റോസ് ഗോൾഡ് ഒക്കെ ഈ എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റോസ് ഗോൾഡും റോഡിയത്തിന്റെ തന്നെയാണ് മെയിൻ അട്രാക്ഷൻ ആയാലും മുഴുവൻ ഉണ്ടാവുക. അതില് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇവരുടെ കാണാൻ, നല്ല ഭംഗിയായിരിക്കും ഈ മോഡലിന്റെ. അപ്പോൾ എക്സോട്ടിക്കിന്റെ ബ്രേസ്ലെറ്റ് നമ്മൾ കാണിച്ചു. അപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചെയിൻസ് ഒക്കെ കാണിക്കുന്നു പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസും ഉണ്ട്, അപ്പോൾ അതും കാണുക. അതുപോലെ തന്നെ ഈ കളക്ഷൻസ് മാത്രമല്ല, വേറെ അധികം കുറേയധികം കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരിൽ പുത്തൻപള്ളിക്ക് പിറകുവശത്തായിട്ട് പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെൻ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ് കാവേരിയ. ടാറ്റാ.
ഉണ്ടാവും.